മെച്ചമാരെ നിങ്ങൾ നോക്കിക്കണ്ടോ, ആ ഒരു പൊത്തിനകത്ത് എന്തോ ഒരു ചെടി, എന്തോ എന്താ നടത്തുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഒരു കിടക്കൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേണ്ട ഒരു വെറൈറ്റി വീഡിയോ, ഇത് വേണമെങ്കിൽ ഫണ്ണി വീഡിയോസൊന്നോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊന്നോ, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാൻ പറ്റും, എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം നിങ്ങൾക്ക് എന്ത് പേരാണോ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത് ആ പേര് വെച്ച് നിങ്ങൾ ഈ വീഡിയോ വിളിച്ചോളൂ ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ പറമ്പിൽ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഭാഗ്യം നിങ്ങൾ ചില വീട് ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ഒരു തെങ്ങ് നിൽപ്പുണ്ട്. തെങ്ങ് എന്ന് പറഞ്ഞാൽ മണ്ട പോയ തെങ്ങാണ്. ഇപ്പോഴാണ് മണ്ട പോയത്. ഒരു കാലത്ത് അവൻ ഒരുപാട് തേങ്ങയും ഉണക്ക തേങ്ങയും കരിക്കുന്നുണ്ട് തെങ്ങാണ്. അപ്പോൾ ആ തെങ്ങിനകത്ത് ഇപ്പോൾ ഒരുപാട് പൊത്തുകൾ കാണാം. ഒരുപാട് കിളിയുടെ ആണോ അണ്ണാൻ്റെ ആണോ എന്ത് ജീവിയുടെ ആണോ നമുക്കറിയത്തില്ല. അപ്പം പൊത്ത് കാണാം. അപ്പോൾ രാവിലെ ഞാൻ എണ്ണിച്ചിങ്ങനെ രാവിലെ ഇങ്ങനെ അതൊരു പറമ്പിലോട്ട് പോയപ്പോഴാണ് ഇതുകൂട്ടി പൊത്ത് ഈ പൊത്തിനകത്ത് എന്തായിരിക്കും, ഈ ഒരു മരത്തിനകത്ത് എന്ത് അണ്ണാങ്കുഞ്ഞു കാണുമോ അല്ലെങ്കിൽ അണ്ണാൻ കാണുമോ അല്ലെ മാർത്ത തത്തമ്മ മയിലം സോറി മയിലൽ സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇനം ജീവികളോ പക്ഷികളോ ഇല്ലുണ്ടോ എന്ന് അറിയാൻ ഒരു ആകാംക്ഷ. അപ്പോൾ അങ്ങനെ അവർ ചിന്തിച്ചു. അപ്പോൾ ഇന്നെന്ത് ഞാൻ മാത്രം കണ്ട് കാര്യമില്ല. അപ്പം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് മരത്തിൻ്റെ മുകളിൽ കയറി അതിനകത്ത് എന്താ കിളിക്കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ നിങ്ങളെ കൂടെ കാണിച്ചാലും ആഗ്രഹിച്ചു മരം. അപ്പം അങ്ങനെ നോക്കി ഞാൻ ഓടിച്ചെന്ന് ഈ തെങ്ങിൻ്റെ അടുത്തുനിന്ന് ഏണി വെച്ച് നോക്കിയപ്പോൾ ഏണി വെച്ച് കയറാൻ പറ്റില്ല. കാരണം ഏണി ചാരി കഴിഞ്ഞാൽ ഈ തെങ്ങ് ഓടിഞ്ഞ് താഴെ പോകും, അതുപോലെ ഉണങ്ങി നാശമായിരിക്കുന്ന തെങ്ങാണ്. അപ്പം എന്താ വഴി നിർത്തണം, ഹെലിക്കാമോ വേണോ? ഹെലിക്കാമോ നമ്മുടെ ഇല്ല. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ചേട്ടൻ്റെ ഹെലിക്കാമുണ്ട്. അപ്പോൾ ഹെലിക്കാമെന്ന് ചോദിച്ചോ, അത് നിസ്സാര കാലത്ത് എനിക്ക് ഹെലിക്കാമിൻ്റെ ആവശ്യമില്ല. അപ്പം എന്താ വഴി നിർത്തപ്പോൾ ഒരു തട്ടി എളുപ്പം ആ ഒരു ലഡ് കൂട്ടിയത് എന്താ വെച്ചാൽ എന്താ ചെറിയൊരു കമ്പനി ചെറിയൊരു വലിയൊരു കമ്പനിനകത്ത് തെങ്ങിൻ്റെ മണ്ടത നീളമുള്ള ഒരു കമ്പനിനകത്ത് നമ്മുടെ ക്യാമറ കെട്ടിവെച്ചിട്ട് പൊക്കിയാലോ എന്ന് ആലോചിച്ച്. അപ്പം അങ്ങനെ ചെറിയൊരു ട്രിക്ക് വന്നപ്പോൾ ഇന്ന് ഒരു കിടക്കൻ കണ്ടൻറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ എത്രത്തോളം നമ്മുടെ ഈ ഒരു പ്ലാൻ സക്സസ് ആവാൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കട്ടൊക്കെയാണ് നിങ്ങൾ എന്താ സ്കിപ്പ് അടിച്ച് കാണത്തില്ല, സ്കിപ്പ് അടിച്ചാൽ ചില കാര്യങ്ങളൊന്നും കാണത്തില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ കയ്യിലെയും ഒരു യെല്ലോ ടീഷർട്ടൊക്കെ അല്ലേ എന്നാ കോലം മാറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അച്ഛന്മാരെ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ആ പുത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നമുക്ക്. മച്ചമാരെ, നമ്മുടെ തെങ്ങും തെങ്ങിനെന്ത പൊത്തു നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ മുകളിൽ മുമ്പിൽ കാണും, സോറി മുകളിൽ നിന്ന് മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ തെങ്ങ്. അതിനകത്തുകൊണ്ട് അഞ്ചാറ് പൊത്ത് കാണാം. അഞ്ചാറിനോ അല്ല, നമുക്ക് കൃത്യമായിട്ട് എണ്ണി നോക്കാം കേട്ടോ. 1, 2, 3, 4, 5 പൊത്ത് നമുക്ക് ഏകദേശം കാണാൻ പറ്റും. 5 പൊത്ത് ഏറ്റവും ലാസ്റ്റിൽ കാണുന്ന 5-ാമത്തെ പൊത്ത് കറക്റ്റ് പൊത്തല്ല കേട്ടോ ഗൈസ്. അത് ഉണങ്ങി തൊലി ഇളകി കിടക്കുന്ന ഭാഗം കേട്ടോ. ബാക്കി 4 കൃത്യം പൊത്താണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി വെച്ചാൽ അതിനകത്ത് എന്താണ് നമ്മളൊന്ന് കണ്ടെത്തുന്നത്. അതിനകത്ത് വല്ല കിളികളോ ജീവികളോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും തൊണ്ടോ എന്ന് നമുക്കൊന്ന് കണ്ടെത്തുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു കമ്പെടുത്ത് കമ്പിനകത്ത് സെൽഫി സ്റ്റിക്ക് കെട്ടിയതിന് ശേഷം ആ സെൽഫി സ്റ്റിക്കിനകത്ത് നമ്മുടെ മൊബൈലിൽ കടിപ്പിക്കണം ഗൈസ്. ഇനി നമുക്ക് വേണ്ടത് കമ്പ്. കമ്പിന് ഇനി എവിടെ പോകും മച്ചാൻ പറയാം. ആ കിട്ടി ഗൈസ്. അപ്പോൾ രണ്ട് ഗൈസ് കമ്പ് കെട്ടാനുള്ള വള്ളി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ അച്ഛൻ അയ കെട്ടി വെച്ച വള്ളി കേട്ടോ. ഏതോ ഒരു വലിയല്ല വയറാണ് കേട്ടോ. ആ ഒരു വയർ ഇതിനകത്തുനിന്ന് ഇനി അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു കമ്പ്, ആ കമ്പിൽ മുമ്പേ കണ്ടെത്തിയ കമ്പിനകത്തോടെ സെൽഫി സ്റ്റിക്ക് കെട്ടിയിട്ടാണ് ഇത് മൊബൈലിൽ കടിപ്പിക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ കമ്പ് തോണ്ട കേട്ടോ, പറമ്പി കിടപ്പുണ്ട് ഗൈസ്. തീ അരിക്കാൻ കൊണ്ടിട്ട കമ്പ കേട്ടോ. ബാക്കിയുള്ള ചുള്ളിലെല്ലാം ഓടിച്ച് പക്ഷേ ആ കമ്പ് മാത്രം ജസ്റ്റ് ഓടിക്കാതെ ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങനൊരു ഭാഗ്യമുണ്ട്. ഇനി ആ കമ്പ് എടുത്തതിന് ശേഷം നൈസായിട്ട് ആ കമ്പിനകത്തോട്ട് കമ്പിനും കുഴപ്പമുണ്ടാകില്ല, സെൽഫി സ്റ്റിക്കിന് മൊബൈലിനും കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ നല്ല മുറുക്കെ നമുക്ക് ആ കമ്പിനകത്തോട്ട് നമ്മുടെ സെൽഫി സ്റ്റിക്ക് നല്ല രീതിയിലൊന്ന് എന്തോ കെട്ടി വെക്കണം ഗൈസ്. അപ്പം കെട്ടുമ്പം പ്രത്യേകം ഞാൻ ഓർക്കും നമ്മൾ വില കൊടുത്ത് മേടിച്ച മൊബൈലാണ്, ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ മൊബൈൽ കളയല്ലേ ഗൈസ്. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി മുഖ്യം ബിഗിലെന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ മൊബൈൽ സേഫ്റ്റി ആയിട്ട് കെട്ടി വെക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഈ ഒരു ടാസ്കിന് മുതിരത്തുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഞാനൊന്ന് കെട്ടട്ടെ, നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കെട്ടുന്ന ആ ഒരു ഇത് മുറുകുന്നതിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ മച്ചാൻമാരെ. അപ്പോൾ നേരം നല്ലതായിട്ട് ഞാൻ കെട്ടി. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഇനി നമ്മുടെ ആ തെങ്ങിൻ ചുവട്ടിലേക്ക് നമ്മുടെ മൊബൈലും കമ്പുമായിട്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ ഹോം മെയ്ഡ് മൊബൈൽ അല്ല സോറി സെൽഫി സ്റ്റിക്ക് എന്നാണ് പറഞ്ഞത്. ഓ സെൽഫി സ്റ്റിക്ക് എന്ന് സോറി ഗൈസ്, ഹോം മെയ്ഡ് ഹെലിക്കാം എന്നാണ് പറഞ്ഞത്. മെയ്ഡ് ഇൻ കുറ്റൂർ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ തിരുവല്ല അങ്ങനെ വേണം നമുക്ക് പറയാൻ പറ്റും മച്ചാൻമാരെ. അപ്പോഴാണ് നമ്മുടെ അലക്കലിന് പുറകിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഒരുപാട് വേസ്റ്റ് കാണുന്നത്, ഒരുപാട് വേസ്റ്റ് കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്. ഞാൻ തുറന്നു തന്നെ പറയണേ, നമ്മളെന്തായാലും മറ്റുള്ളവരെ പറമ്പിൽ നിന്ന് കൊണ്ട് വേസ്റ്റ് വാരി ഇടുന്നു അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൊണ്ടു ആരും കാണാതെ വേസ്റ്റ് ഇടുകയോ ചെയ്യുന്നില്ല. സ്വന്തം പറമ്പിൽ തന്നെയാണ് ഈ വേസ്റ്റ് എല്ലാം ഞങ്ങൾ ഇട്ടേക്കുന്നത്. കൈ സംഭവം മുകളിലേക്ക് പോകട്ടെ, സോറി മുകളിലേക്ക് പോകാം മച്ചാൻമാരെ. നമ്മുടെ പൊത്ത് തുടങ്ങിക്കഴിഞ്ഞ് മച്ചാൻമാരെ നോക്കി കണ്ടോ, 1-ാമത്തെ പൊത്തിലേക്ക് വന്ന് 1, 2 കണ്ടോ പൊത്തിലേക്ക് കടക്കുന്ന ഗൈസ്. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന പൊത്തിനകത്ത് കൈസ്, ആ ഏറ്റവും മുകളിൽ കാണുന്ന പൊത്തിനകത്ത് എന്തോ ഒരു പ്ലാന്റ് കാണുകയാണ്, എന്തോന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഒന്നും കൂടെ നോക്കട്ടെ ഈ കറക്റ്റ്. അപ്പോൾ വിഷ്വലി ഞാൻ കാണുന്നില്ലല്ലോ, നമ്മൾ 2-ാമതാണ് ഇത് കണ്ടിട്ടാണ് ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിഷ്വലി കാണത്തോണ്ട് നമുക്ക് എന്താ ചെയ്യാൻ അറിയത്തില്ല അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോണ്ടോ, ഈ ഒരു പൊത്തെല്ലാം കൂടെ കണ്ടിരുന്ന ഒരു ഭീകരത നമുക്കത് കണ്ടപ്പോൾ മനസ്സിലായി ഗൈസ്. അത് എന്തോ വല്ലോ പാമ്പ് വല്ലതും കയറുന്ന അറിയത്തുമല്ലോ മച്ചാൻ പറഞ്ഞു. നമ്മൾ സേഫ്റ്റിയോടെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്, ക്യാമറ മാത്രം അങ്ങോട്ട് പോകുന്നത് നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫുള്ളൊന്ന് കറങ്ങി റൗണ്ട് അടിച്ച് കാണാൻ കേട്ടോ തെങ്ങിൻ്റെ അവസ്ഥ. തെങ്ങ് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഉണങ്ങി കിടക്കണം. ഈ ഒറ്റ തെള്ളിന് തെങ്ങ് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്, കാരണം അതുപോലെ ഉണങ്ങി
നിങ്ങൾക്ക് തെങ്ങിന്റെ മുകൾ വശം കണ്ടു കണ്ടോ, അത്രയും ഇപ്പോൾ വിളകി നമ്മളൊരു ചവിട്ടോ അല്ലോ തെള്ളോ കൊടുത്ത തെങ്ങ് താഴെ വീണിരിക്കും. അതുകൊണ്ട് ആ തെങ്ങ് ഞങ്ങൾ ഉടനെ വെട്ടിക്കളയാം കൈസ്. അതങ്ങനെ നിർത്തത്തില്ല കൈസ്, നല്ലതായിട്ട് ഉണങ്ങിയ തെങ്ങായതുകൊണ്ട് ഞങ്ങൾ ഉടനെ വെട്ടും കൈസ്. താരോളം നിൽക്കുമ്പം തെങ്ങ് അങ്ങനെ മറിഞ്ഞു വീണെങ്കിൽ അതൊരു വലിയൊരു അപകടമുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ തെങ്ങ് ഉടനെ തന്നെ താഴെ ഇടുന്നതരും കൈസ്. അപ്പോൾ നമ്മുടെ ഫുൾ വ്യൂ കണ്ടോ, നമ്മുടെ തെങ്ങിൻ്റെ ആ ഭാഗത്തുള്ള ഫുൾ വ്യൂ നിങ്ങൾ നോക്കി കണ്ടോ, തൊട്ടപ്പുറത്തെ പറമ്പൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തങ്ങൾ നോക്കി വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ലോ ഒരു ഭംഗിക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കൈസ്. നോക്കിക്കണ്ടോ വീണ്ടും മുങ്ങി വരുന്നുണ്ടോ ആ മൂന്ന് നാല് പൊത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ബട്ട് ആണ് ഇതുവരെ അതിനകത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ജസ്റ്റ് അതിനകത്ത് എന്തോ ഒരു പച്ചപ്പ് കണ്ട, ആ പച്ചപ്പ് എന്താ നമുക്ക് നോക്കാം കേട്ടോ. നോക്കട്ടെ, ഒന്നും കൂടെ ക്യാമറ അടുത്തോട്ട് പോയി ഞാനൊന്ന് നോക്കട്ടെ. അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് അടിക്കല്ലോ, സ്കിപ്പ് അടിച്ചാൽ കാണാൻ പറ്റില്ല. മച്ചാൻ മറുതണ്ട കണ്ടോ, ഒരു പച്ചപ്പ് കണ്ടോ, അതെന്ത് പ്ലാന്റാന്ന് ആർക്കും പറഞ്ഞു. എന്തോ ഒരു പാമ്പ് പത്ത് വീടത്ത് നിൽക്കുന്ന പോലെ തന്നെ കറക്റ്റ് തോന്നുന്നു കണ്ടോ. നോക്കി അതെന്തോ എന്നറിയാം, എന്തായാലും ഒരു അഴുക്ക് തൈയൊന്നും അല്ല അത്. ഒന്നെങ്കിൽ കിളികൾ വല്ലതും തിന്നേണ ശേഷം, അല്ല അണ്ണാങ്കുഞ്ഞ് എന്തെങ്കിലും ഫ്രൂട്ട് തിന്നേണ ശേഷം കൊണ്ട് വെച്ചായിരിക്കാം. അതുകൊണ്ട് നല്ലൊരു തൈ ആയിരിക്കാം അത്. അപ്പം നമ്മുടെ തൊട്ട് താഴത്ത് ആ ഒരു ഇത് ഹോൾ കണ്ടോ, അവിടെ ഒന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ചിലപ്പോൾ ഒരു സമയത്ത് കിളികളൊക്കെ മുട്ടയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ അണ്ണാനൊക്കെ പ്രസവിച്ച് പോയതായിരിക്കും അവിടെ, നമുക്ക് അറിയത്തില്ല കൈസ്. അപ്പം നമ്മുടെ തൊട്ട് താഴത്തെയും ആ ഒരു പൊത്ത് നോക്കണം, അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് അതിനകത്ത് നിന്നൊരു പ്ലാന്റ് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്തെ ആ എന്താണ് നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഒരു മിനായം പോലെ നമുക്കൊന്ന് അറിയാൻ പറ്റും. പിന്നെ ആ ഒരു ഹൈറ്റിൽ ഒരു ഹെലിക്യാമിൽ കിട്ടുന്ന ഒരു വ്യൂ നമ്മൾ ഉണ്ടാക്കി ആ ഒരു കമ്പിൽ കെട്ടി, നമ്മുടെ സെൽഫിസിക്ക് കമ്പി കെട്ടി, നമ്മൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഒരു പറമ്പിൻ്റെ ആ ഒരു പച്ചപ്പ് ഹരിതാപം ഒക്കെ ജസ്റ്റ് ആ ഒരു ഹൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള വളരെ ഒരു സന്തോഷമാണ് നമുക്ക് ഇപ്പം ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന വെച്ചാൽ വരെ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോയിൽ ഈ ഒരു ഈ ഓരോ പോയിന്റിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് ഞങ്ങളെ കമൻറ്റുകളായിട്ട് അറിയിക്കും. അച്ഛന്മാരെ, എന്തായാലും നമ്മൾ ഹെലിക്യാമൊക്കെ റെഡിയാക്കി നമ്മുടെ മരപ്പൊത്തിനകത്ത് എന്തുണ്ടെന്ന് നോക്കിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ വിഷ്വലൊന്നും എടുത്താലോ, എന്തായാലും 4K നമ്മൾ ഈ ഷൂട്ട് ചെയ്ത് മുഴുവൻ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വിഷ്വൽ ആ ഒരു ഹെലിക്യാമിൽ, നമ്മുടെ ഹോം മെയ്ഡ് ഹെലിക്യാമിൽ ഒന്ന് എടുത്തിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരിക്കുമെന്ന് കരുതി ഞാൻ തന്നെ നമ്മുടെ വീടിൻ്റെ, നമ്മുടെ സ്വന്തം ബിഗ് ബ്ലോഗർ ഫാമിലിയുടെ നമ്മുടെ ഹോമിൻ്റെ ആ ഒരു വിഷ്വൽ, ആ ഒരു വ്യൂ ഞാൻ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഹോം മെയ്ഡ് ഹെലിക്യാമിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈസ്. ഇപ്പം നിങ്ങൾ നോക്കിയേ നമ്മുടെ വീടിൻ്റെ മുകൾ വശം കാണാം, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ മാവ് നിൽക്കുന്ന കാണാം, അതുപോലെ നമ്മുടെ ഓടിൻ്റെയൊക്കെ കളർ കണ്ടോ, പിന്നെ ഫ്രണ്ട് നിൽക്കുന്ന അപ്പുറത്തെ ആ വീട്ടുകാരുടെ വാഴയുടെ ആ പച്ചപ്പും ഹരിതാപവും, നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക ഒരു ആ ഒരു പച്ചപ്പും ഹരിതാപവും, പിന്നെ കുറ്റൂരിൻ്റെ ആ ഒരു ഭംഗി, കുറ്റൂർ മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും വലിയൊരു ഭംഗി തന്നെയാണ് കൈസ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തൊട്ട് മണ്ടയ്ക്ക് ഒരു കമ്പിയിലുണ്ട് പക്കിയിരിക്കുന്നുണ്ട്, ആ പക്കി ഞാൻ ജസ്റ്റ് തുമ്പി ഞാനിങ്ങനെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൈസ്. പിന്നെ ഒരു കാര്യം, ഞാൻ ആ കമ്പിയിലൊന്നും മുട്ടുന്നില്ല കേട്ടോ, ഞാൻ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിൽക്കുന്നുള്ളൂ, കമ്പിയിൽ മുട്ടാതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ ക്യാമറ ജസ്റ്റ് ഇതൊക്കെ താഴോട്ട് താക്കുവാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഞാനതൊന്ന് നേരെ പിടിക്കാൻ വേണ്ടി താത്ത കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. അപ്പം മാക്സിമം നിങ്ങൾ ആ ഒരു വീഡിയോ ക്ഷമയോടെ കാണണം, കാരണം വെട്ടലുണ്ട് ഈ കമ്പയിലായതുകൊണ്ട് നമുക്ക് വെട്ടലുണ്ടാകും. ക്യാമറ പൊക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ഷെയ്ക്കൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് വലിയ ക്ലാരിറ്റി നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾ സാധനം ക്ഷമിച്ച് കാണുക, നമുക്കിപ്പോൾ ഹെലിക്യാമില്ലാത്തതുകൊണ്ട് ഇതൊക്കെയല്ലേ കൈസ് പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ കണ്ടോ, എന്ത് രസമെന്ന് നോക്കിയാൽ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പക്കയായിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാനൊന്നും വിചാരിച്ചില്ല ഇങ്ങനെ കൈസ് ഇപ്പോൾ നോക്കി നമ്മളൊന്ന് റൗണ്ട് അടിക്കുവാണേ, നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു പരിസരം ഫുൾ റൗണ്ട് അടിച്ച്. പിന്നെ നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റ് വീട്ടുകാർക്കോ മറ്റ് മനുഷ്യർക്കോ ബുദ്ധിമുട്ടുകളോ ദോഷമോ ഒന്നും ഉണ്ടാകാത്ത രീതി ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ നോക്കി ആ മരങ്ങളില്ലാതെ നമുക്ക് ട്രെയിൻ വരുന്ന ആ ഒരു വിഷയം എടുക്കാൻ, ട്രെയിൻ വരുന്ന ഒരു വ്യൂ പക്കയായിട്ട് കിട്ടിയാൽ, മരം ഉള്ളതുകൊണ്ട് കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ എന്താണ് ഒന്നും കൂടെ നമ്മുടെ ആ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി ഒരു കാവടിപ്പൂ ഉണ്ടോ, കാവടിപ്പൂവിൽ ഒന്ന് മുട്ടിച്ച് കണ്ടോ, മുട്ടിപ്പോയുണ്ടോ. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ അവിടെ ഓട്ട് കൊണ്ട് നമുക്ക് ക്യാമറ നൈസായിട്ട് താക്കാം കേട്ടോ. ഒന്നുകൂടെ നമ്മുടെ വീടിൻ്റെ പുറം മണ്ടവശം ഞാൻ കാണിക്കാം, മുകൾ വശം, സോറി, ഞാൻ പണ്ട് മണ്ടേന്ന് പറഞ്ഞ ആരുടെ എൻ്റെ വഴക്ക് പറഞ്ഞു, മണ്ടയല്ല മുകൾ വശം ഞാൻ കാണിക്കാം. നോക്കിക്കണ്ടോ, കരിയിലൊന്നുമില്ല, അച്ഛൻ കയറി ക്ലീൻ ആക്കുന്നുണ്ട്, അതുകൊണ്ട് കരിയിലൊന്നും അപ്പോൾ അങ്ങനെ കിടക്കത്തില്ല കൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്പരത്തിലവിടെ നമുക്ക് ക്യാമറ ഒന്ന് താത്ത് നമുക്കൊന്ന് താഴോട്ടാക്കിയാലോ. അപ്പോൾ രണ്ട് നോക്കിക്കണം, ഇപ്പം ക്യാമറ താഴോട്ട് വരുവേ കേട്ടോ, പിടിക്കണം, മുറുക്കം പിടിച്ചില്ലെങ്കിൽ മൊബൈൽ പൊട്ടിപ്പോവും. ശ്രദ്ധയോടെ താഴോട്ടിറക്കാം. ആ വാ വാ വാ, വന്നേ നമ്മുടെ ഹോം മെയ്ഡ് ഹെലിക്യാം, അതായത് നമ്മുടെ കമ്പി കെട്ടിയുള്ള ഈ ഒരു ഹോം മെയ്ഡ് മീഡിയൻ കുറ്റൂർ ഈ ഒരു ഹെലിക്യാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓ ചെമ്മരി, നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കെട്ടിയേക്കുന്ന ഒരു കമ്പിനകത്ത് കേട്ടോ, ഉണക്ക കമ്പിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ ആ പുത്തിനകത്തോട് നമുക്ക് ഏണി വെച്ച് കയറാൻ പറ്റത്തില്ല, ഏണി വെച്ച് കയറി കഴിഞ്ഞാൽ ആ ഒന്നെങ്കിൽ ആ തെങ്ങ് എന്താ പറഞ്ഞു തകർന്നാഴ്ത്തും, അതുപോലെ ഉണങ്ങിയിരിക്കുന്നു. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതുകൊണ്ട് ഉണങ്ങിയിരിക്കണം. ഉടനെ തന്നെ ഞങ്ങൾ ആ തെങ്ങ് താഴെ എടുക്കട്ടെ, കാരണം നമ്മൾ തൊട്ടടുത്ത് അലക്കലൊക്കെ ഇരുന്നു, അലക്കലിൻ്റെ കീഴിൽ നിന്ന് അലക്കുന്ന സമയത്ത് കാരണം കരടിച്ച് വീണ് കഴിഞ്ഞാൽ അത് വലിയ അപകടമുണ്ട്, അതുകൊണ്ട് അത് എത്ര പെട്ടെന്ന് അത് താഴെ കളയും. പിന്നെ എന്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മളൊരു കമ്പ് ഉണക്കക്കമ്പ് കെട്ടി വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് ഈ ക്യാമറ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റാൻഡും കെട്ടി വെച്ച് മൊബൈലും കളിപ്പിച്ച് നമ്മൾ ആ ഒരു ഹെലിക്യാം ഷോട്ട് പോലെ എടുത്തതിന് ശേഷം ആ പൊത്തിനകത്ത് എന്തോ ഉണ്ടെന്ന് നോക്കി ആ പൊത്തിനകത്തിരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്, ചെറിയൊരു ചെടി എന്തോ ഒരു പ്ലാന്റ് കിളുത്ത് വരും കേട്ടോ അതിനകത്ത്. അപ്പം അത് രസമല്ലേ, തെങ്ങിനകത്ത് നമ്മുടെ ഈ ബിൽഡിങ്ങിനൊക്കെ മണ്ടക്കി ആൽമരമൊക്കെ കിളുക്കുന്ന പറഞ്ഞ പോലെ അതിനകത്ത് ഒരു ചെറിയ പ്ലാന്റ് ഒരു ചെടി എന്തോ ഒരു ചെടി സസ്യം കിളുത്ത് വരുവാണ്. അപ്പോൾ അത് കാണാൻ ഒരു എന്താ പ്രത്യേക ഒരു എന്ത് പറഞ്ഞേ ഒരു രസമുണ്ട് കേട്ടോ. അപ്പോൾ ചമാറ നമ്മുടെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോഴത്തെ ട്രെയിൻ പോകുന്ന ഞാൻ എപ്പോൾ ഇൻട്രോ പറഞ്ഞാലും ട്രെയിൻ ഒന്ന് ചലഞ്ച് ചെയ്യും, പോട്ടെ നമ്മുടെ ട്രെയിനല്ലേ പോട്ടെ. കേസപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.